എനിക്ക് പറയാനുള്ളത്, കാരണം കേരളത്തിൻ്റെ ഏറ്റവും ഒരു വലിയ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെ ഉപയോഗം വളരെ അധികമായിട്ട് വരുന്ന ഈ വേളയിൽ ഒരു ഡ്രഗ് യൂസ് ചെയ്താൽ, അതായത് സിന്തറ്റിക് ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ ഒറ്റ യൂസ് കൊണ്ട് തന്നെ ഒരു കൊലപാതകം പോലും ചെയ്യാൻ കഴിയുന്ന ആ ഒരു തീമിലേക്ക് ഈ സിനിമ വളരെ ഷോർട്ട് ഇൻ്റർവെല്ലിലും വളരെ നന്നായിട്ട് പറയാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇതുപോലെ ഓരോ മീഡിയ ഇൻഫ്ലുവൻസ് വഴിയും യുവജനങ്ങൾക്ക് ഈ സന്ദേശം എത്തിക്കുകയും അതിൽ നിന്നും വലിയൊരു മാറ്റം നമ്മുടെ യുവജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഓരോ ജനങ്ങളിലും ഓരോ വ്യക്തികളിലും അതിൻ്റെ ഉത്തരവാദിത്തത്തോടുകൂടി എല്ലാവരും ഒരുമിച്ച് നമ്മൾ എങ്ങനെയാണോ കൊറോണയെ ഇതിൽ പ്രതിരോധിച്ചത്, അതുപോലെ ഓരോ വീടും ലഹരിക്കെതിരെ ജാഗരൂകരാകണമെന്ന് തന്നെയാണ്. സ്കൂളുകളിലൊക്കെ ഒരുപാട് ക്ലാസ് എടുക്കുന്ന ആളാണ് താങ്കൾ, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ ലഹരി ഉപയോഗം എത്രത്തോളം കുട്ടികളിലേക്ക് വ്യാപിക്കുന്നുണ്ട്? അതിന് ഇതിനേക്കാൾ എനിക്ക് പറയാനൊരു ഉദാഹരണമില്ല. കോഴിക്കോടിൽ ഈ രണ്ടാഴ്ച മുമ്പ് നടന്ന കോഴിക്കോടിലെ അഴൂരിൽ 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ, ഒരു കുഞ്ഞു മോളുടെ വായിലേക്ക് നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെയും സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെയും യൂസേജ് അവരിലേക്ക് ഡ്രഗ് മാഫിയെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് എത്രത്തോളം അവർ കുഞ്ഞു മക്കളെ ഇതിനു വേണ്ടി ക്ലയൻ്റാക്കിയിട്ട് അവർ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. കുഞ്ഞുമക്കളെ ഇരയാക്കാനുള്ള വേറൊരു കാരണവുമല്ല. കാരണം ഇപ്പോൾ ജുവനൈലിൻ്റെ ആ ചില ശിക്ഷാ നിയമങ്ങളുടെ ഇളവുകൾ, അതിൽ ഏകദേശം 18 വയസ്സിന് താഴെ, മാക്സിമം 16 വയസ്സിനും 18 വയസ്സിനും ഇടയിലാണ് ഈ ജുവനൈലിൻ്റെ ശിക്ഷാ നിയമങ്ങൾ വരുന്നതെങ്കിൽ 16 വയസ്സിന് താഴെയുള്ള മക്കൾ അല്ലെങ്കിൽ കുഞ്ഞുമക്കൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് അത്രയ്ക്ക് വലിയ ശിക്ഷകൾ ലഭിക്കാറില്ല. അങ്ങനെയുള്ള അതിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് കുഞ്ഞുമക്കളെ അടക്കം ദയാദാക്ഷിണ്യമില്ലാതെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ ഒരു തെളിവുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഈ രംഗത്ത് ഉള്ളത്? തീർച്ചയായിട്ടും വളരെ, ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ കേസുകൾ ശിക്ഷിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ NDPS കേസുകൾ കണ്ടെടുക്കുകയും ചെയ്യുന്നത്. കാരണം അത്രയും ക്രിയാത്മകമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റാണ് കേരളത്തിലുള്ളത്. അതിന് തലപ്പ് മുതൽ നമ്മുടെ മുഖ്യമന്ത്രിയാണെങ്കിലും അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആൻഡ് ദെൻ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി MB രാജേഷ് അവർകൾ, എക്സൈസ് കമ്മീഷണർ അനന്തകൃഷ്ണൻ സാർ അവർകൾ, നമ്മുടെ പാലക്കാടിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണർ ജയബാലൻ സാർ, ഞങ്ങളുടെ നാർക്കോട്ടിക് ഡ്രഗ്സ് ചെക്ക് പോസ്റ്റിലെ ജീവനക്കാർ മൊത്തമായിട്ട് പരതി എല്ലാം അതിൻ്റെ ഏതറ്റം വരെയും ഈ ലഹരിയെ തടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള സമീപനം നമ്മുടെ സംസ്ഥാനത്തുള്ളത് കൊണ്ടാണ് അത് മാത്രം അറിയുന്നത്. മറ്റുള്ളവരിൽ ആ ഒരു ക്രിയാത്മകത ഇല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മളെക്കാൾ അവരെക്കാൾ എല്ലാം ക്രിയാത്മകമാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്.